ഫ്രണ്ട്സ്, നമുക്ക് തുടങ്ങാം. അപ്പൊ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്നു നോക്കാം. ഞാൻ ഒരുങ്ങി വന്നപ്പോഴേക്കാണ് ഞാൻ നോക്കുന്നത്, തേണ്ട് ആരെ കാണിക്കാൻ പോകത്തില്ല, എങ്കിലും ഞാൻ കാണിക്കാം. ഇവിടെ വൈറ്റ് ഹെയർ നിങ്ങൾക്ക് കാണാമോ? വൈറ്റ് ഹെയർ ഇപ്പൊ പോകാൻ സമയമായി. എനിക്കിതിനെ പെട്ടെന്നൊന്ന് കറുപ്പിക്കണം. എനിക്ക് ഡൈ ചെയ്താൽ എനിക്ക് അതിനുള്ള സമയമില്ല. എന്റെ ഉടുപ്പേലും എല്ലാം ആവും. എനിക്ക് ഡൈ ചെയ്യാനുള്ള സമയമില്ല, വാഷ് ചെയ്യാനുള്ള സമയമില്ല. സോ ഞാൻ എന്ത് ചെയ്യും, അവിടെയാണ് നമ്മുടെ ട്രിക്ക്, നമ്മുടെ മസ്കാര. കണ്ടോ, ഈ മസ്കാര എടുത്തിട്ട് വാട്ടർ പ്രൂഫ് ആണെങ്കിലും പിന്നെ ഇതിച്ച് വിയർത്താലും, നമ്മുടെ നാട്ടിലെ ചൂടത്ത് വിയർത്ത് പോകത്തൊന്നുമില്ല. വാട്ടർ പ്രൂഫ് ആകുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കും. ഇത് പെമ്പിളർക്ക് മാത്രമല്ല, ആണുങ്ങൾക്ക് ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം. അവരുടെയൊക്കെ മീശ വെളുത്ത് വരുന്നുണ്ടെങ്കിലും അല്ലെ, ഹെയർ കാണുന്ന ഭാഗത്ത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി സൂപ്പറാണ്. അപ്പൊ എല്ലാവരും ഇതിനു വേണ്ടി പൊക്കോളൂ കേട്ടോ. ഗുഡ്, ഞാൻ ട്രിക്ക് കാണിച്ചു തരാം. തേണ്ട് ഞാൻ എടുത്തു, കുറച്ചെടുക്കുക. വാട്ടർ പ്രൂഫ് ആകുമ്പോൾ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരത്തില്ല കഴിവതും. ഇത് കണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ ചീ കൊടുത്താൽ എത്ര ക്യൂക്ക നോക്കിയേ, ഡൺ. കണ്ടോ, അത്രക്ക് ഈസി ചെയ്ത്. നിങ്ങൾ ഐബ്രോ പെൻസിൽ എടുത്ത് ബുദ്ധിമുട്ടേണ്ടി, ഇത് പോകത്തുമില്ല, അവിടെ ഇരിക്കും. വളരെ ഫിനിഷിംഗ്, എങ്ങും ഒട്ടത്തില്ല, സ്കിന്നിലെങ്ങും വരത്തില്ല കേട്ടോ. നല്ല ഫിനിഷിംഗ് ആയിരിക്കും വളരെ. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ മുടിയെല്ലാം കെട്ടി വരുമ്പോൾ പറന്ന് നിൽക്കുന്ന കണ്ടിട്ടില്ലേ, നമ്മുടെ അമ്മച്ചിമാരൊക്കെ നമ്മൾ അബ്ഡു ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും മുടി ഇങ്ങനെ അവിടുന്ന് പറന്ന് ഇവിടുന്നും പറന്ന് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു ഭംഗി ഉണ്ടാകത്തില്ല. അതിനും ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ നമ്മൾ മുടിയൊക്കെ അബ്ഡു ചെയ്യുമ്പോൾ നല്ലതായിട്ട് വലിച്ച് കെട്ടിയായിരിക്കില്ലേ വെക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് അവൻ അവിടെ അനങ്ങാതിരുന്നു, നമ്മൾ ഒരു മുടി പോലും അനങ്ങത്തില്ല. നല്ല ഭംഗിയില് നല്ല ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്ത് ചെന്നിട്ട് ഇറങ്ങി വന്ന പോലെ ഇരിക്കുന്ന ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ട്രൈ ചെയ്യുക. അപ്പൊ നമ്മുടെ അടുത്ത ടിപ്സ്, നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരുമ്പോൾ നമ്മൾ കണ്ണാടി നോക്കുമ്പോഴേക്കായിരിക്കും കാരണം നമ്മുടെ കുറച്ച് സ്ഥലത്ത് മുടിയില്ല, ഈ മുടിക്ക് തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം കാണുന്നു, അങ്ങനെ ഒരു ഇത് വരത്തില്ലേ. അപ്പൊ അത് കളയാൻ വേണ്ടി, അതും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി അടുത്ത ട്രിക്ക്, നമ്മുടെ കയ്യില് ഐബ്രോ പെൻസിൽസ്. അത് നിങ്ങൾക്ക് ഡാർക്ക് ബ്രൗൺസ് ഉപയോഗിക്കാം, അല്ലെ ബ്ലാക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബ്ലാക്ക്, എനിക്കൊന്നും എല്ലാവരും തന്നെ കൂടുതലും ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ഐബ്രോ പെൻസിൽ ആയിരിക്കും. അപ്പൊ ആ ബ്ലാക്ക് ഐബ്രോ പെൻസിൽ കൊണ്ട് ഇത് എങ്ങനെ കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണിക്കാം. എനിക്കിവിടെ വളരെ ഹെയർ കുറവുള്ള പാർട്സ് ഉണ്ട്, അവിടെ നമ്മൾ ഇതുപോലെ ഡ്രോ ചെയ്യുകയേ ചെയ്യാവുള്ളൂ. ഓക്കെ, ആ ഹെയർ പോകുന്ന ഡയറക്ഷൻ, നിങ്ങൾ ഏത് രീതിയിലാണ് മുടി ചെയ്യേക്കുന്നത് ആ ഡയറക്ഷനിൽ നമ്മളിതിനെ ചീകണം, നമുക്കിങ്ങനെ വരയ്ക്കണം. ഓക്കെ, നിങ്ങളിങ്ങനെ വരയ്ക്കുക. പക്ഷെങ്കിൽ നമ്മൾ ആ ലൈൻ നമ്മൾ എടുത്തില്ലേ, നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പോർഷൻ, അത് ആ വൈറ്റ് പാർട്ടായിട്ട് കാണുന്ന അത് അവിടെ കാണുകയും വേണം. അവിടെ കൂടെ വരച്ചു നോക്കരുത്, പക്ഷെങ്കിൽ നമുക്ക് വേണ്ട ഭാഗത്ത് മാത്രം ചെയ്യുക. അപ്പൊ നിങ്ങൾ പറയും, ഈ അങ്ങനെ വരച്ചു കഴിയുമ്പോൾ അതിങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നത് കാണുന്നത്. അപ്പൊ നിങ്ങൾ എന്നാ എടുക്കണം, ഇതിനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് വിടുക. നിങ്ങൾ ഇതിനെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതങ്ങ് നന്നായിട്ട് ഈവനായിട്ട് എല്ലായിടത്തും പിടിക്കും. അപ്പൊ നല്ല മുടിക്ക് നല്ല തിക്നെസ് തോന്നും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്ത് കാണുന്ന മോൾസ്, നമ്മുടെ മറുകൾ, അല്ലെങ്കിൽ ഒരിക്കലും പോകാത്ത പാടുകളൊക്കെ ഉണ്ട്, അതിനെ എങ്ങനെ കവർ ചെയ്യാം, നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റും ഇതിനെ. ഇപ്പം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് ഒരു പാട് കാണാമോ, കണ്ടില്ലേ, ഇതിനെ ഞാൻ എങ്ങനെ കവർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, ഇതിന് വേണ്ടി നിങ്ങളുടെ നല്ല ഡാർക്ക് ലിപ്സ്റ്റിക് ഉണ്ടാവും, ലൈക്ക് റെഡോ ഡാർക്ക് പിങ്ക്, അങ്ങനെ ഏതെങ്കിലും കളറിലെ ലിപ്സ്റ്റിക് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ആ ലിപ്സ്റ്റിക് കൊണ്ടാണ് ഞാനിത് കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ നല്ല ഒരു കളറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു ബ്രഷേലോ അല്ലെങ്കിൽ ഈവൻ കൈകൊണ്ട് പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഞാനിതിനെ കയ്യിലെടുത്തിട്ടുണ്ട്. ആ പാർട്സിൽ ഇത് ഞാൻ കവർ ചെയ്യുക തിക്കായിട്ട്. കണ്ടോ, ഇത് ഞാൻ ഇപ്പം ഞാൻ കവർ ചെയ്ത് വെച്ചേക്കാണ്. ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഫൗണ്ടേഷൻ ക്രീം ജസ്റ്റ് ടച്ചപ്പ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഓക്കെ, ഫൗണ്ടേഷൻ ക്രീം അല്ലെ കൺസീലർ, ഇതിനൊരു കൺസീലർ ഉപയോഗിക്കാൻ പോവാണ്. ശകലം കൺസീലർ ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഇനി അതിന്റെ മുകളിലേക്ക് ഇച്ചിരി ഫൗണ്ടേഷൻ പൗഡർ, പ്രസ് പൗഡർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി പൗഡർ ഐതർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പൗഡർ ആയിരിക്കും കൂടുതലും നല്ലത്. ഇതിൽ പ്രസ് ചെയ്ത് നമ്മൾ വിടുമ്പോഴേക്ക് വളരെ ഈസി ആയിട്ട് പിടിക്കുന്ന അതായിരിക്കും. പിന്നെ നമ്മുടെ ബാക്കി മേക്കപ്പ് കൂടെ വന്നു കഴിയുമ്പോഴേക്ക് ഇത് മാക്സിമം നമുക്കിതിനെ കവർ ചെയ്യാൻ പറ്റും. ഇപ്പൊ കണ്ടോ, നല്ല വ്യത്യാസമായില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, പോയില്ലേ. ഇപ്പോ ഇത് വളരെ അത് നമുക്കത് മിനിമൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആർക്കും തന്നെ അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ ചെയ്യുന്നതാണ്.
എത്ര എത്ര ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തു തരും. നോക്കിക്കേ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ബാക്കിയുള്ളത് പിന്നീടുള്ള വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ്സ് ചെയ്യണം, ഷെയർ ചെയ്യണം.